IPL മത്സരങ്ങളിലെ 99കൾ. ഒരു ടീമിന് ഒരു ഇന്നിംഗ്സിൽ 120 ബോളുകൾ മാത്രം കളിക്കാൻ ലഭിക്കുന്ന 2020 മത്സരങ്ങളിൽ സെഞ്ചുറി നേടുക എന്നത് ഏതൊരു ബാറ്റ്സ്മാനെ സംബന്ധിച്ചും അത്ര ലഘുവായ കാര്യമല്ല. വളരെ കുറച്ച് ബോളുകളിൽ വിദഗ്ധമായി ഒരു ഇന്നിംഗ്സ് ബിൽഡ് ചെയ്ത് വേണം അത്തരമൊരു സെഞ്ചുറി നേടുവാൻ. അല്ലെങ്കിൽ ആത്മവിശ്വാസത്തിന്റെ പരകോടിയിൽ നിൽക്കുന്ന ഒരു സ്ട്രോക്ക് പ്ലെയർ ആയിരിക്കണം അയാൾ. എന്നാൽ ഇത്തരം ഒരു ഇന്നിംഗ്സ് ഒറ്റ റണ്ണിന്റെ വ്യത്യാസത്തിൽ സെഞ്ചുറിയിൽ എത്താതെ ഇന്നിംഗ്സ് അവസാനിപ്പിക്കേണ്ടി വന്നാലോ? അത്തരം 4 അവസരങ്ങൾക്ക് IPL മത്സരങ്ങൾ സാക്ഷിയായിട്ടുണ്ട്. IPL മത്സരങ്ങളിൽ 99 റൺസിൽ നിൽക്കുമ്പോൾ ഇന്നിംഗ്സ് അവസാനിപ്പിക്കേണ്ടി വന്ന ബാറ്റ്സ്മാൻമാർ 2 തവണ 99 വെച്ച് ഔട്ടാവുകയും 2 തവണ നോട്ട് ഔട്ട് ആവുകയും ചെയ്തവർ. ആ 4 സംഭവങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഒന്ന്, ക്രിസ് ഗെയിൽ, 99 നോട്ട് ഔട്ട്. ക്രിസ് ഗെയിലിന്റെ ഏറ്റവും സ്ലോ ആയ സെഞ്ചുറി ഇന്നിംഗ്സ് കിങ്സ് ഇലവൻ പഞ്ചാബിന് വേണ്ടി സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ 2018 63 ബോളിൽ അദ്ദേഹം നേടിയ 104 നോട്ട് ഔട്ട് ആണ്. എന്നാൽ 2019 അദ്ദേഹം 64 ബോളുകളിൽ 99 നോട്ട് ഔട്ടായി നിൽക്കുകയായിരുന്നു. ഇന്നിംഗ്സിന്റെ ആദ്യ ഭാഗത്ത് നല്ല സ്ട്രൈക്ക് റേറ്റോടെ കളിച്ച ഗെയിൽ ഇന്നിംഗ്സിന്റെ മധ്യഭാഗത്ത് സ്ലോ ആവുകയായിരുന്നു. 27 ബോളിൽ 20 റൺസാണ് അദ്ദേഹം ഈ സമയത്ത് നേടിയത്. വീണ്ടും അവസാന ഭാഗത്ത് ഗിയർ ചേഞ്ച് ചെയ്ത അദ്ദേഹം അവസാന ഓവറിൽ 9 റൺസ് നേടി 99 നോട്ട് ഔട്ട് എന്ന നിലയിൽ ഇന്നിംഗ്സ് അവസാനിപ്പിക്കുകയായിരുന്നു. കിങ്സ് ഇലവൻ 173 റൺസ് നേടിയ മത്സരത്തിൽ ഡിവില്ലിയേഴ്സ്, കോഹ്ലി എന്നിവരുടെ മികവിൽ റോയൽ ചലഞ്ചേഴ്സ് വിജയിക്കുകയായിരുന്നു. 2, സുരേഷ് റെയ്ന, 99 നോട്ട് ഔട്ട്. 2013 IPL ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി സൺറൈസേഴ്സിനെതിരെയുള്ള മത്സരത്തിലാണ് സുരേഷ് റെയ്നയുടെ ഈ ഇന്നിംഗ്സ്. 52 ബോളിലാണ് അദ്ദേഹം ഈ 99 റൺസ് നേടിയത്. 6ാമത്തെ ഓവറിൽ ക്രീസിലെത്തിയ റെയ്നയ്ക്ക് സെഞ്ചുറി തികയ്ക്കാൻ അവസാന ഓവറിൽ 13 റൺസ് വേണമായിരുന്നു. അവസാന ബോൾ എറിയുമ്പോൾ 93 നിന്ന റെയ്നയ്ക്ക് ആ ബോളിൽ  2 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. പക്ഷേ ആ ബോൾ ഒരു നോ ബോൾ ആവുകയായിരുന്നു. ഒരു ബോൾ കൂടെ കളിക്കാൻ അവസരം ലഭിച്ച അദ്ദേഹം ആ ബോളിൽ ബൗണ്ടറി നേടി 99 നോട്ട് ഔട്ട് എന്ന നിലയിൽ ഇന്നിംഗ്സ് അവസാനിപ്പിച്ചു. ചെന്നൈ സൂപ്പർ കിങ്സ് 223 റൺസ് നേടിയ ഈ മത്സരത്തിൽ 77 റൺസിന് അവർ വിജയിച്ചു. 3, വിരാട് കോഹ്ലി, 99 റൺസ്. 2013 റോയൽ ചലഞ്ചേഴ്സിന് വേണ്ടി ഡൽഹി ഡയർ ഡെവിൾസിനെതിരായ മത്സരത്തിലാണ് കോഹ്ലിയുടെ 52 ബോളിലെ ഈ ഇന്നിംഗ്സ്. 19ാം ഓവർ അവസാനിക്കുമ്പോൾ 52 ബോളിൽ 76 റൺസ് എന്ന നിലയിലായിരുന്നു കോഹ്ലി. അദ്ദേഹത്തിന് സെഞ്ചുറി തികയ്ക്കാൻ 24 റൺസ് വേണ്ടിയിരുന്നു. 5 ബോളുകളിൽ 22 റൺസ് അദ്ദേഹം നേടി. അവസാന ബോളിൽ വേണ്ടിയിരുന്നത് 2 റൺസ് ആയിരുന്നു. എന്നാൽ ആ ബോളിൽ 2 റൺസ് എടുക്കുന്നതിനെതിരെ കോഹ്ലി റൺ ഔട്ട് ആവുകയായിരുന്നു. അങ്ങനെ ആ ഇന്നിംഗ്സ് 99 ഇന്നിംഗ്സിന്റെ അവസാന ബോളിൽ അവസാനിച്ചു. RCB 183 റൺസ് നേടിയ ഈ മത്സരത്തിൽ അവർ 4 റൺസിനാണ് മത്സരം വിജയിച്ചത്. 4, പൃഥ്വി ഷാ, 99 റൺസ്. 2019 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെയുള്ള മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടിയാണ് പൃഥ്വി ഷാ ഈ ഇന്നിംഗ്സ് കളിച്ചത്. 55 ബോളിലാണ് അദ്ദേഹം ഈ 99 റൺസ് നേടിയത്. കൊൽക്കത്ത ഉയർത്തിയ 185 എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന് ഓപ്പണിംഗ് ഇറങ്ങിയ പൃഥ്വി ഷാ 19ാം ഓവറിൽ 99 റൺസ് എടുത്ത് ഔട്ടാവുമ്പോൾ തന്റെ ഡ്യൂട്ടി മനോഹരമായി പൂർത്തിയാക്കിയിരുന്നു. എങ്കിലും അവസാന ഓവറുകളിൽ 2 വിക്കറ്റ് നഷ്ടമായി മത്സരം ടൈ ആവുകയായിരുന്നു. സൂപ്പർ ഓവറിൽ ഡൽഹി വിജയിച്ച് പോയിന്റ് സ്വന്തമാക്കി. കൂടുതൽ IPL കണക്കുകൾ എത്തിക്കാൻ ശ്രമിക്കാം. IPL തുടങ്ങാൻ 10 ദിവസം കൂടെ ഉണ്ടെങ്കിലും ഈ ബഹളങ്ങൾക്കിടയിൽ പഴയ കളികളുടെ സ്റ്റാറ്റ്സ് ഇട്ടാൽ ഒരുപാട് പേർ കാണാനുണ്ടാവുമോ എന്ന് ഒരു സംശയമുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ദയവായി കമൻറ്റിൽ രേഖപ്പെടുത്തുക. കൂടെ നമ്മുടെ ഫാൻറസി ലീഗ് ആപ്ലിക്കേഷനും ഇൻസ്റ്റാൾ ചെയ്ത് കളിക്കാൻ തുടങ്ങുക. മൈ 11 സർക്കിൾ. ഈ ആപ്ലിക്കേഷനുള്ള പ്രത്യേകത സൗരവ് ഗാംഗുലി, വാട്സൺ, റഷീദ് തുടങ്ങിയ ചാമ്പ്യന്മാരുടെ കൂടെ നമുക്കിത് കളിക്കാം എന്നതാണ്. ഫാൻറസി ലീഗ് കളിക്കുന്നത് വളരെ ഈസിയാണ്. നമുക്കെല്ലാം ക്രിക്കറ്റിനെ കുറിച്ച് നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ ഒറ്റ ദിവസം കൊണ്ട് ഈസിയായി കാര്യങ്ങൾ മനസ്സിലാവും. ഒരു മത്സരം തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ 2 ടീമിൽ നിന്നും 11 പേരുടെ ഒരു ടീം നമ്മുടേതായി ഉണ്ടാക്കുന്നു. നമ്മുടെ ടീമിന്റെ പ്രകടനം അനുസരിച്ച് നമ്മൾ പൈസ ഉണ്ടാക്കുന്നു. ഇപ്പോഴാണെങ്കിൽ കരീബിയൻ പ്രീമിയർ ലീഗ് നടക്കുന്നുണ്ട്. IPL ആവുമ്പോഴേക്കും കളിച്ച് എക്സ്പെർട്ടായി തയ്യാറായിരിക്കാം. 1 കോടി രൂപ വരെ നമുക്ക് കളിച്ചുണ്ടാക്കാം. പൈസയെല്ലാം സുരക്ഷിതമായി നമ്മുടെ അക്കൗണ്ടിൽ നേരിട്ടെത്തും. ഈ കാണുന്ന 2 ആളുകൾ മൈ 11 സർക്കിളിൽ വലിയ നേട്ടം കൈവരിച്ചവരാണ്. ഈ ആപ്പിനുള്ള മറ്റൊരു പ്രത്യേകത, ഒറ്റ ബട്ടൺ ക്ലിക്കിൽ റമ്മി സർക്കിളിലേക്കും നമുക്ക് സ്വിച്ച് ചെയ്യാം. അതുകൊണ്ട് മാച്ച് ഇല്ലാത്തപ്പോഴും മൈ 11 സർക്കിളിൽ ബോറടിക്കില്ല. അപ്പോൾ നിങ്ങൾക്കും ജയിക്കാം. നിങ്ങളുടെ ടീം ഉണ്ടാക്കി ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്ത കമൻറ്റായും വിവരങ്ങൾ നൽകാം. ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിലൂടെ ഇൻസ്റ്റാൾ ചെയ്യുക. 1500 ബോണസും ആദ്യ ഡെപ്പോസിറ്റിൽ കിട്ടും. തികച്ചും സുരക്ഷിതമായ ആപ്ലിക്കേഷനാണ്. ധൈര്യമായി ഇൻസ്റ്റാൾ ചെയ്യുക.
കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.